ഒരാൾ ചർച്ച പങ്കെടുക്കുമ്പോ അപ്പുറം ഇരുന്ന് ഓരിയിടുന്ന ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കും. ഞങ്ങളെ ചൊറിയാൻ വരരുത്. പിണറായി വിജയൻ പറഞ്ഞത് മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിൽ ഈ നാടിന് വിരുദ്ധമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ പെരുകുന്നു. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ മലപ്പുറം ജില്ല കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ എന്നാണ്. കരിപ്പൂർ മലപ്പുറം ജില്ലയിൽ കുറ്റകൃത്യങ്ങൾ നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത്, ഒന്നാം സ്ഥാനത്തൊന്നും അല്ല. ശ്രീ കെ ബി ഗോപാലകൃഷ്ണൻ, നമ്മളായിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാകണ്ട. കേരളത്തിൽ കള്ള സ്വർണ്ണ കള്ളക്കച്ചവടത്തിന് ഇന്ത്യയിലെ മറ്റു പല സ്ഥലത്തും നടക്കുന്നുണ്ടാവും, ഞാനതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. കേരളത്തിൽ നടക്കുന്നു, അത് നാടിന് വിരുദ്ധമാണ്. അതിൽ ബഹുഭൂരിപക്ഷം പോകുന്നത് ഈ മലപ്പുറം ജില്ലയിലാണ്. അദ്ദേഹം പറഞ്ഞത് ഹവാല പണവും സ്വർണ്ണക്കടത്തും കൂടുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുകൊണ്ട് ദിവസക്കൂലിക്ക് പണിയെടുക്കുകയാണ്. മോഹൻ ഭഗവത് വന്നാൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന് ഉപചാരം നടത്തി അവിടെ ജീവിക്കുന്ന തരത്തിലുള്ള അടിമവേല ചെയ്യുന്ന RSS അടിമയായി മാറിയ ഒരു മനുഷ്യൻ തന്നെ ഓരോ ദിവസവും ആ കസേരയിൽ ഇരിക്കാൻ വേണ്ടി അടിമത്വത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ദാസ്യവേലയാണ് ഇത്തരം പ്രകടനങ്ങൾ. ഇത് ഇത്രയ്ക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. യുദ്ധം ചെയ്ത് തെരുവിൽ തട്ടുകട പോയിരുന്ന പിള്ളേരുമായിട്ട് വഴക്കുണ്ടാക്കുന്നൊരു ഗവർണറെ കണ്ടില്ലേ? ആ യുദ്ധത്തിൽ ആരാ ജയിച്ചത്? കേരള ഹൈക്കോടതി എത്ര തവണ ഈ ഗവർണർക്കെതിരെ വിധി പറഞ്ഞു? നാണവും മാനവും ഉണ്ട്, രാജിവെക്കണ്ടേ? വൈശ്യാനസറിന്റെ കാര്യത്തില് സ്വയം മറ്റൊരാളുടെ ബാഹ്യപ്രേരണയ്ക്ക് വിധേയനായ വെളിവില്ലാത്തൊരു മനുഷ്യനാണ്. ഒരാൾ വന്ന ഉടനെ സമ്മർദ്ദം ചെലുത്തിയ ഉടനെ ഞാൻ അതിന് കീഴ്പ്പെട്ട് പോയെന്ന് പറയുന്ന ഈ വെളിവില്ലാത്ത ഒരാൾ, സ്ഥിരബുദ്ധി ഇല്ലാത്ത ഒരാൾ നിയമിച്ചത് കൊണ്ട് ആ നിയമനം സ്ഥിരമാകാൻ പറ്റത്തില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഗവർണർ സംശയമുള്ളതുകൊണ്ട് സ്ഥിരബുദ്ധിയുടെ വിഷയമൊന്നും അവിടെയില്ല. പത്രത്തിൽ കാണുന്ന കേട്ട് അപ്പൊ തന്നെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതുന്ന മര്യാദകേട് ഗവർണർ കാണിക്കരുത്. അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത കടലാസിൽ നിയമപരമായി പ്രവർത്തിക്കണം. അത് തന്നെയാണ് കേരളത്തിന്റെ ആദ്യത്തെ തർക്കം. ഒന്നാമത്തെ തർക്കം എന്താണ്? ഈ കേരളത്തിനകത്ത് കേരള നിയമസഭ പാസാക്കിയ നിയമത്തിൽ ഒപ്പിടില്ല എന്ന് പറയാൻ ഇദ്ദേഹം ആരാ? ഇത് തന്റെ അപ്പനോട് പറയ് എന്ന് പറയാൻ എനിക്ക് അറിയാൻ മേലായിട്ടല്ല. ഇവിടെ എന്താണ് മുഖ്യമന്ത്രി അറിയിക്കേണ്ടത്? മുഖ്യമന്ത്രി കൃത്യമായിട്ടും മാധ്യമങ്ങളോട് പറഞ്ഞത് പൊതുമണ്ഡലത്തിലുണ്ട്. അദ്ദേഹത്തിന് അവിടെ 184 ജോലിക്കാരുണ്ട്. ആരോടെങ്കിലും പറഞ്ഞാൽ അതിന്റെ വീഡിയോ അദ്ദേഹത്തിന് കാണാം. അൻവറ് മലപ്പുറത്തിന്റെ കാര്യം പറഞ്ഞാൽ മലപ്പുറത്തിന്റെ കാര്യമല്ല മറുപടിയിൽ വരിക. അയ്യോ, മലപ്പുറത്തിന്റെ കാര്യം വേറെ താല്പര്യത്തിലല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. അൻവർ പറഞ്ഞത് മലപ്പുറമാ, അവിടെ മലപ്പുറം വെച്ച് മറുപടി പറഞ്ഞു. ആ മറുപടിയുടെ സീക്വൻസ് മനസ്സിലാക്കാൻ ഗവർണർക്ക് അറിയാഞ്ഞിട്ടല്ല. അവിടെ ജോലി ചെയ്യുന്ന BJP സംസ്ഥാന കമ്മിറ്റി അംഗമുണ്ടല്ലോ, ഹരിയസ് കർത്ത, കർത്തായിട്ടൊന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല. പിന്നെന്തിനാണ് ഈ ഉപജാപത്തിനകത്ത് വലതുപക്ഷത്തിന്റെ ഒരു ഒരു കോടാലിയായി പ്രവർത്തിച്ച് കേരളത്തിലെ സർക്കാർ നിയമപരമായിട്ട് അല്ല പ്രവർത്തിക്കുന്നത് വരുത്തണം. ശരി, നല്ല ഫ്രഷ് ഐഡിയ. അത് അനിൽകുമാർ വാസ്തവത്തിൽ പോയി ചന്തയിൽ പറയേണ്ടതാണ്. അതൊരു ചന്തയിലെ ഭാഷയാണ്. അതൊരു ഡിബേറ്റിൽ, അക്കാഡമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മാന്യന്മാരിരിക്കുന്ന ഒരു ഡിബേറ്റിൽ പറയേണ്ടതല്ല. അനിൽകുമാർ ആദ്യം തന്നെ പോയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ, അല്ല, കോൺസ്റ്റിറ്റ്യൂഷനെ ബഹുമാനം ഇല്ലാത്ത ആൾക്കാരാണല്ലോ. ദിസ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ടാറ്റ ബിർള കോൺസ്റ്റിറ്റ്യൂഷൻ, വി ഡോണ്ട് വാണ്ട് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് മുദ്രാവാക്യം വിളിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ആവശ്യമില്ല. അനിൽകുമാർ ചന്തയിലെ വർത്തമാനം പറയരുത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ചോദിക്കാൻ അവകാശമുണ്ട്. അദ്ദേഹം ചോദിച്ചാൽ അതിന് മറുപടി പറയണം. പിന്നെ ഗവർണർ രാഷ്ട്രീയം കളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, അൻവറിന് എന്തിന് ഗവർണർ അനുമതി കൊടുത്തു? ഒരു ചോദ്യം, ഒരു മാന്യമായ ചോദ്യമാണോ? അവനൊന്നും അറിയില്ലതാമോ? ലീഗ് നടത്തുന്ന കള്ളക്കടത്താണ് ഇങ്ങേപ്പുറം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ പിടിച്ചതിന്റെ സങ്കടമാ. ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ പിടിച്ചപ്പം ടാക്സ് അടച്ചിട്ട് വിട്ടു. മറ്റേ CPM പിടിച്ചാൽ, അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് പിടിച്ചാൽ വിടുന്നില്ല. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുവാ, താൻ ആരുവാ?
കേരളത്തിലെ സർക്കാർ മറുപടി ഏത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ? അതാ ഞാൻ പറയാം കേരളത്തിലെ സർക്കാർ കള്ളക്കടത്ത് പിടിക്കുന്ന സർക്കാരാണ്. അതുകൊണ്ട് കള്ളക്കടത്ത് പിടിക്കുന്ന കേരളത്തിലെ സർക്കാർ കള്ളക്കടത്തിന്റെ കണക്ക് പറയുമ്പോ പൊള്ളും. ഇന്നലെ എം കെ മുനീർ നിയമസഭയിൽ ഷാഫി ചാലി ചോദിക്കുന്നു ഏത് ജില്ലാ പഞ്ചായത്ത് അംഗം, ഏത് ജില്ലാ പഞ്ചായത്ത് അംഗം മറുപടി ഉണ്ടാവില്ല. താങ്കൾ ഉദ്ദേശിച്ചത് ഫൈസൽ അലശ്ശേരി അത് നിഷേധിച്ചിട്ടുണ്ട്. നിയമപരമായ നടപടികളിലേക്ക് പോവുകയാണ്. അവസാനം കുറെ തള്ളലുമായി വരും. ചർച്ചയ്ക്ക് വരില്ല അരുൺകുമാറെ, ഇത്തരം ചർച്ചയ്ക്ക് വരില്ല. അല്ല അങ്ങനെ മറുപടി പറഞ്ഞു പോകൂ. ജില്ലാ പഞ്ചായത്ത് മൂന്നാളുകൂടെ കൂടി ഞങ്ങൾക്കെതിരെ നോക്കൂ. ഷാഫി ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ പേര് അദ്ദേഹത്തിന് അറിയണം. താങ്കളൊന്ന് പറഞ്ഞു പോക്കോളൂ, അതിനെന്താ ഇത്ര ബുദ്ധിമുട്ട്? സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ എതിർക്കാതിരിക്കാനാവില്ല. യു ഡി എഫിന്റെ രണ്ടാളെ കൊണ്ടിരുത്തി സി പി എമ്മിന്റെ ഒരാള്, മൂന്നാള് കൂടി ഞങ്ങളെ ചീത്ത പറയുക. ഇത്തരം പക്ഷപാതപരമായ വിഷയങ്ങളല്ലേ? മര്യാദകളാണ്. അത് പറയാൻ ആഗ്രഹിക്കുന്നത് ലീഗിന് ലീഗിന്റേതായ ഒരു മിനിറ്റ് എനിക്ക് എൽ ഡി എഫിന്റെ രണ്ടാളെടുത്ത് ഞങ്ങൾ ചില ചർച്ചകൾ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ? ഞങ്ങൾക്ക് നിങ്ങളുടെ സൗജന്യം വേണ്ടതേ. അല്ല താങ്കൾ പറഞ്ഞു ഞങ്ങളുടെ സൗജന്യം വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ സൗജന്യം വേണ്ടെന്നേ. താങ്കൾ വിളിക്കേണ്ടേ? താങ്കൾ മറുപടി പറഞ്ഞു. താങ്കൾ എത്ര പിണങ്ങുന്നത് തന്നെയല്ല. ഇനി ഒരു നിമിഷമല്ല, ഞാൻ ഇവിടെ നിൽക്കില്ല സർ. താ നിൽക്കില്ല സാർ, ഞാൻ പോവാണ് സാർ. പോകണമെങ്കിൽ പോട്ടെ സാർ. താ നിൽക്കണോ? ഈ മറുപടി പറയാൻ സി പി എമ്മിന് സമയമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച് ശോഭാ സുരേന്ദ്രൻ വന്നു. സൗജന്യം വേണ്ട. ആർ വി ബാബു വന്നു. സൗജന്യം വേണ്ട. ശശികല വന്നു. തല ഉയർത്തി പിടിച്ച്, തല ഉയർത്തി പിടിച്ച് ഈ നാട്ടിലെ ബി ജെ പി സംഘപരിവാർ മുഴുവനും മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ വന്നിരിക്കുക. ആ ഞങ്ങൾ തല ഉയർത്തി പിടിച്ച് മറുപടി പറയും. ഒരാള് ചർച്ച പങ്കെടുക്കുമ്പോ അപ്പുറം ഇരുന്ന് ഓരിയിടുന്ന ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ടാവശ്യമായി ഞങ്ങളെ ചൊറിയാൻ വരരുത്. ഷാഫി ശരി ഈ ചർച്ചയിലുടനീളം ഷാഫി ജാലിയും ബുദ്ധിമുട്ട്. എന്തിനാണ് നിങ്ങൾ കള്ളക്കടത്ത് പിടിക്കരുത്, കസ്റ്റംസിനെ തിരിച്ചേൽപ്പിക്കണം. അങ്ങനെ കസ്റ്റംസിന് കേസ് പിടിക്കുന്നില്ലെങ്കിലോ, കസ്റ്റംസ് സ്വർണം പിടിക്കുന്നില്ലെങ്കിലോ, സ്വർണം പിടിക്കാത്ത കസ്റ്റംസ് സ്വർണം പിടിക്കുന്നില്ല എന്ന് ലീഗിന് പരാതിയുണ്ടോ? ലീഗിന് കസ്റ്റംസിനോട് പരാതിയില്ല. കസ്റ്റംസിനെ കള്ളക്കടത്ത് കിടത്താൻ നേതൃത്വം കൊടുക്കുന്ന ആർ എസ് എസിനോട് പരാതിയില്ല. ബിജെപിയോട് പരാതി, കേന്ദ്ര സർക്കാരിനോട് പരാതി, കേരള മുഖ്യമന്ത്രിയോട്. ഒന്ന് നിർത്തണ്ടോ?